പ്രസന്റിലെ കൂട്ടുകാർക്ക് ബിഹേവിയർ അതൊക്കെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജി. ഇനി ഞാൻ നിങ്ങൾ മുന്നിൽ വിളിക്കുന്നതാണ് അടിപൊളി നീല ചോറ് റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മളെ നീലച്ചോറ് ഉണ്ടാക്കാൻ നമ്മൾ യാതൊരു കെമിക്കലും ചേർക്കുന്നില്ല. അതിന് എന്റെ ഒരു സൂത്രമുണ്ട്. ഈ സ്വയം പുഷ്പം ഇട്ടാണ് നമ്മളിന്ന് നീലച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. നീലച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ച് കഴുത്തിൽ വെള്ളം വയ്ക്കാം. ആദ്യം നമുക്ക് ആദ്യം നന്നായിട്ട് അരി കഴുകാം. രണ്ടു മൂന്ന് കൂടെ കഴിയുകയല്ലേ അതിന്റെ അഴുക്ക് പോവുള്ളൂ. അരി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്ക് ഇനി കലത്തിലിട്ട് വെറുത്തെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ഇനി വാർത്തിടാം. ഗ്യാസ് സിലിണ്ടറിൽ പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ശംഖൂശ വിളത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ വെള്ളത്തിൽ കിടന്ന് നന്നായി വേവട്ടെ. ഇപ്പൊ വെള്ളത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന്റെ നാച്ചുറൽ നീല കളർ വെള്ളത്തിൽ നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ അരിച്ചെടുക്കാം. അരിച്ചു വെച്ച ശംഖൂശ വെള്ളത്തിലേക്ക് നമ്മളെ വാർത്തു വെച്ച ചോറ് ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. അടിപൊളിയുടെ നീല കളറായിട്ടുണ്ട്. നമുക്ക് ഇതിന് ഊറ്റി പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ചോറും കറി ഇതാ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ ചോറ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ചോറിന് പ്രത്യേക ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളെ സാധാ ചോറിന്റെ അതേ ടേസ്റ്റ് ചെയ്യുന്നു. ഇതിന് നമുക്ക് തിക്കാറ് ഇങ്ങോട്ട് കഴിച്ചു നോക്കാം. ശംഖുപുഷ്പത്തിന് ഉപയോഗത്തെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് കുട്ടികൾ മുതൽ പ്രായം ചെന്നവരും ഇതിനെ കൂടി ഉപയോഗിക്കാവുന്നതാണ്. കഴിച്ചു നോക്കട്ടെ. അടിപൊളിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എന്റെ കൂടെ ഉപ്പ് തന്നെ ഒരു വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി നല്ല വീഡിയോ. ബൈ.